ആർസിഎം. എൻ്റെ പേര് മജീദ്. സ്റ്റാർപ്പുകളാണ്. ആർസിഎമ്മിൽ 10 വർഷമായി. പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ആർസിഎം ബിസിനസ് തുടങ്ങി വെച്ചത്. 2 വർഷമായി വളരെ സജീവമായി ആർസിഎമ്മിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുകയാണ്. എന്താണ് ആർസിഎമ്മും മറ്റ് ഇവിടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളും തമ്മിലുള്ള വ്യത്യാസം, അതല്ലെങ്കിൽ വേറെ ബിസിനസ്സും ആർസിഎം ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം, ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആർസിഎമ്മിൽ നമുക്ക് വിജയിക്കാനും നമുക്ക് പ്രവർത്തിക്കുവാനുമുള്ള പ്രചോദനമുണ്ടാവുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ധാരാളം ആളുകൾ ജീവിതത്തിന് വേണ്ടി വിവിധ തൊഴിലെടുക്കുന്ന ആളുകളും വിവിധ ബിസിനസ് എടുക്കുന്ന ആളുകളുമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, എന്ത് തൊഴിലെടുത്താലും എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഈ പണം നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ഗൗരവമുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ആർസിഎം ചെയ്യുന്ന ആളുകളുണ്ടാവണം, അവർ മറ്റ് ബിസിനസ്സുകൾ ചെയ്ത ആളുകളായിരിക്കണം. അവർക്ക് തികച്ചും ഈ ആർസിഎമ്മിൻ്റെ ഒരു ബ്യൂട്ടി, ഒരു സൗന്ദര്യം ശരിക്കും മനസ്സിലാവും. നമ്മളൊക്കെ ഒരു 50, 60, 70 വർഷം ഇവിടെ ജീവിക്കുമ്പോൾ, ബിസിനസ്സുകാരാവട്ടെ, ജോലിക്കാരാവട്ടെ, മറ്റ് പ്രവാസികളാവട്ടെ, ആരൊക്കെയാണെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിപക്ഷം സമയവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവരെ ജീവിതത്തെ മുഴുവനായി എടുത്തു നോക്കിയാൽ അവരെ ജീവിതത്തിൽ എത്ര സമയം അവരെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നല്ലതായിരിക്കും. ഇവിടെയാണ് ആർസിഎമ്മിൻ്റെ പ്രസക്തി. സാധാരണഗതിയിൽ നാം വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ ആർസിഎം എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് മാറുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ ആരോഗ്യം ലഭിക്കുന്നു, നമ്മുടെ അധിക ചിലവ് കുറയുന്നത് വഴി നമുക്ക് ചെറിയ സമ്പാദ്യമുണ്ടാകുന്നു, ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യുക വഴി ധാരാളം ആളുകളുമായി നമുക്ക് ബന്ധപ്പെടുവാനുള്ള അവസരവും ധാരാളം കുടുംബത്തിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള അവസരവും അതോടൊപ്പം നമ്മിലേക്കും നല്ലൊരു വരുമാനം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഒരുപാട് ഘടകങ്ങളും ഒരുപാട് മേഖലയിലും സജീവമാകാനുള്ള അവസരം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സേവിക്കുവാനും ഈ രാജ്യത്തെ ജനതയ്ക്ക് നന്മ പകർന്നു കൊടുക്കുവാനുമുള്ള വലിയ വലിയ അവസരങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് ആർസിഎമ്മിൻ്റെ ഒരു പ്രസക്തി. ഇങ്ങനെ ഒരു ജോലിയിൽ നിന്നും നമുക്ക് ലഭിക്കാത്ത, ഒരു ബിസിനസ്സിൽ നിന്നും ലഭിക്കാത്ത മാനസികമായ വലിയൊരു സംതൃപ്തി നമുക്ക് ലഭിക്കുന്നു എന്നത്, മാനസികമായ വലിയൊരു ഉന്മേഷവും നല്ല ജീവിതത്തിൽ നല്ല സന്തോഷവും ലഭിക്കുന്നു എന്നത് ആർസിഎമ്മിൻ്റെ മാത്രം പ്രസക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 28 വർഷത്തോളം ഞാനൊരു മെഡിക്കൽ ഷോപ്പ് നടത്തിയതാണ്, ഒരു ഫാർമസിസ്റ്റാണ്. ആ ജോലിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ ആ ഒരു സംഘർഷം, ആ ഒരു പ്രയാസം, അതല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്കറിയാം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം ബിസിനസ്സുകളും ക്രെഡിറ്റ് ബേസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളാണ്. ഒരാഴ്ചയോ ഒരു മാസമോ ബിസിനസ് ഒന്ന് ഡള്ളാകുന്ന സമയത്ത് പാർട്ടിക്കാർക്ക് നമ്മൾ നൽകേണ്ട പണത്തിൻ്റെ ഒരു പ്രയാസം, നമ്മൾ പല റോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇവിടെ നടക്കുന്ന ഭൂരിപക്ഷം ബിസിനസ്സുകളും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു അവസരത്തിൽ ആർസിഎം എന്ന് പറയുന്ന ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് വലിയ പ്രസക്തിയാണുള്ളത്. ഈ ഒരു പ്രസക്തി മനസ്സിലാക്കുക, ഈ ഒരു പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ആർസിഎമ്മിനെ മുഴുവനായി ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും തയ്യാറായിക്കൊണ്ട് ആർസിഎം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങളിൽ ആരൊക്കെ തയ്യാറാണോ അവർക്കൊക്കെ വലിയ വിജയം നമുക്കുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മേഖല വളരെ വിശാലമാണ്. നാം മനസ്സിലാക്കിയ ആർസിഎം അല്ല, നാം കേൾക്കുന്ന ആർസിഎം അല്ല ഇത്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യം നൽകുവാനും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും സമ്പത്ത് നൽകുവാനും വന്ന വലിയൊരു നിധിയുടെ സമാഹാരമാണ് ആർസിഎം. ഇതൊരു വലിയ ഒരു നിധിയാണ്. ഇതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഉൽപ്പന്നങ്ങൾ വേണോ, എന്തൊക്കെ വിഭവങ്ങൾ വേണോ അത് നേടിയെടുക്കുവാനുള്ള ഈ വലിയ നിധിയുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നതാണ് നമുക്കിന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഏറ്റെടുക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, പ്രവർത്തിക്കുക, പ്രചരിപ്പിക്കുക. ഓക്കെ, ജി ആർ സി.